യേശുവ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബെനഡിക്റ്റൈൻ സന്യാസിനിയും എഴുത്തുകാരിയുമായ വിശുദ്ധ ജത്രൂത്തിൻ്റെ ഓർമ്മ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് നവംബർ 16-നാണ്. പാശ്ചാത്യ സഭയിലെ വിശുദ്ധരിൽ പ്രമുഖയും അറിയപ്പെടുന്ന തിരുഹൃദയ ഭക്തയുമായിരുന്നു വിശുദ്ധ ജത്രൂത്ത്. ദൈവാനുഗ്രഹവും ജന്മസിദ്ധമായ കഴിവുകളും എളിമയും സഹോദരങ്ങളുടെ രക്ഷയ്ക്കായുള്ള തീഷ്ണതയും നിറഞ്ഞ അസാധാരണമായ വ്യക്തിയായിരുന്നു വിശുദ്ധ ജത്രൂത്ത് എന്ന് 2010 ഒക്ടോബറിലെ ഒരു പൊതുപരിപാടിയിൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി. ധ്യാനാത്മക ജീവിതം വഴി ദൈവവുമായി ഐക്യപ്പെട്ട് അശരണർക്ക് ആശ്വാസം പകരുന്ന ജീവിതം അവൾ നിലനിർത്തി. വിശുദ്ധ ജത്രൂത്ത് 1256 ജനുവരി 6-ന് ജർമ്മനിയിൽ ജനിച്ചു. 5-ാമത്തെ വയസ്സിൽ ഹെൽഫ്റ്റയിലെ മഠത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസവും മതബോധനവും ആരംഭിച്ചു. ആ സമയത്ത് ഹെൽഫ്റ്റയിലെ മഠാധ്യക്ഷയായ ഹാക്കർബോണിലെ ജത്രൂതിൻ്റെ കീഴിൽ ആശ്രമം ആധ്യാത്മികതയുടെയും ബുദ്ധിവൈഭവത്തിൻ്റെയും വിളനിലമായിരുന്നു. മഠാധ്യക്ഷയുടെ സഹോദരിയും പിന്നീട് വിശുദ്ധയുമായി തീർന്ന ഹക്കർബോണിലെ മെറ്റിൽഡയായിരുന്നു യുവതിയായ വിശുദ്ധ ജത്രൂത്തിൻ്റെ അധ്യാപിക. വിജ്ഞാനത്തിനായി ദാഹിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ബെനഡിക്റ്റൈൻ സന്യാസത്തിൻ്റെ കർക്കശ ജീവിതം പാലിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ വിഷയങ്ങളിൽ വിശുദ്ധ ജത്രൂത്ത് വിജയം നേടി. എന്നിരുന്നാലും പഠനത്തോടുള്ള അതിയായ ആഗ്രഹവും സാമൂഹിക ഇടപെടലുകളും അവളുടെ ആധ്യാത്മിക ജീവിതത്തിന് കോട്ടം വരുത്തി. 24 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന വിശുദ്ധ ജത്രൂത്ത് വിവിധ ശാസ്ത്ര വിഷയങ്ങളിൽ പരിജ്ഞാനം നേടുകയും എന്നാൽ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളിയുടെ അർത്ഥവും ലക്ഷ്യവും കണക്കിലെടുക്കുമ്പോൾ അവളുടെ ഈ നേട്ടങ്ങളെല്ലാം അർത്ഥശൂന്യമായി പിന്നീട് അവൾക്ക് തോന്നി. എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിനും പകരം കൗതുകങ്ങളുടെയും മിഥ്യയുടെയും കൂടാരമാണ് താൻ നിർമ്മിച്ചതെന്ന് അവൾ ഏറെ വ്യസനത്തോടെ ഓർമ്മിക്കുകയുണ്ടായി. തൊട്ടടുത്ത വർഷം ജനുവരിയിൽ അവൾക്ക് യേശുവിൽ നിന്ന് ഒരു ദർശനമുണ്ടായി. യേശു അവളോട് ഇപ്രകാരം പറയുന്നത് അവൾ കേട്ടു: നിന്നെ സമാശ്വസിപ്പിക്കുവാനും രക്ഷ നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. 1281 അവളുടെ ജീവിതം അപ്പാടെ മാറി. ഭൗതിക അറിവുകൾക്കായുള്ള അവളുടെ തീക്ഷ്ണത ബൈബിൾ പഠനത്തിലേക്കും ദൈവശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യത്തിലേക്കും വഴിമാറി. ആഴത്തിലുള്ള പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി അവൾ പ്രത്യേകം സമയം മാറ്റിവെച്ചു. തൻ്റെ മഠത്തിലെ അന്തേവാസികളായ മറ്റു സിസ്റ്റേഴ്സിൻ്റെ ആധ്യാത്മിക നേട്ടത്തിനായി തൻ്റെ ദൈവിക അനുഭവങ്ങൾ അവൾ എഴുതുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എല്ലാ സ്നേഹത്തിൻ്റെയും അടിസ്ഥാനമായ സത്യം എന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ജത്രൂത്ത് തൻ്റെ രചനകളിലൂടെ അത് ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടുകയും അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. തൻ്റെ തുടർച്ചയായ വീഴ്ചകളെ പറ്റിയുള്ള അവബോധം അവൾക്ക് ദൈവത്തിൻ്റെ ആഴമേറിയ കാരുണ്യത്തെപ്പറ്റിയുള്ള ബോധ്യം നൽകി. തൻ്റെ ജീവിതം മാറ്റിമറിച്ച ദൈവ നന്മയെ ധ്യാനിച്ചിരുന്ന അവസാന നാളുകളിൽ അവൾ അനുഭവിച്ച അസുഖങ്ങളും വേദനകളും ദൈവത്തിന് ഒരു കാഴ്ചയായി അവൾ സമർപ്പിച്ചു. 1302 നവംബർ 16-ന് മരിച്ചു. വിശുദ്ധ ജത്രൂത്തിൻ്റെ ചില രചനകൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ പ്രഘോഷകർ ജീവിതവും വെളിപാടുകളും വിശുദ്ധ ജത്രൂത്തിൻ്റെ ആധ്യാത്മികാഭ്യാസങ്ങൾ എന്നീ രചനകൾ ഇന്നും ലഭ്യമാണ്. വിശുദ്ധ ജത്രൂത്തെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.